കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ചിൽ ഒരു ആൺസുഹൃത്തിനോടൊപ്പം വന്ന മൂന്ന് പെൺകുട്ടികൾ കടലിൽ ഇറങ്ങി തിരയിലകപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾ ഉടൻ തന്നെ തിരയിലകപ്പെട്ടവരെ രക്ഷിക്കുകയായിരുന്നു. കൊല്ലത്തെ കോളേജിലെ കുട്ടികളായിരുന്നു ഇവർ. രാവിലെ 11 മണിയോടെ ബീച്ചിലെത്തിയ കുട്ടികളാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ തിരയിലകപ്പെട്ടത്. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങളുണ്ടായിട്ടും അതെല്ലാം അവർ അവഗണിക്കുകയായിരുന്നു. കൊല്ലം ബീച്ചിൽ സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ പതിവായി എത്തുന്നുണ്ടെന്നും അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു വരുന്നതായും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പറയുകയുണ്ടായി. നമ്മുടെ കുട്ടികൾ രാവിലെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും പോകാനായി ഇറങ്ങി അവർ ക്ലാസുകൾ കയറാതെ ബീച്ചിലും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പെരുമാറുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ തൻ്റെ രക്ഷകർത്താക്കളെയും കുടുംബത്തെയും വഞ്ചിക്കുകയാണ്. സംഭവങ്ങളിലേക്കും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരുടെ വാക്കുകളിലേക്കും നമുക്ക് പ്രവേശിക്കാം. അവരൊരു 11 മണിയാകുമ്പോഴത്തേക്ക് സുഹൃത്തുക്കളുമായിട്ട് കൂടെ വന്ന് നമ്മൾ ടവർന്നെടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ, അവിടുത്തെ പോരുത്, ഇതേപോലെ അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു സുഹൃത്ത് വന്നു. സുഹൃത്തുമായിട്ട് നേരെ നമ്മുടെ അതിൻ്റെ എൻ്റെ പുറകിൽ കാണുന്ന ആ സൈഡിൽ അവർ ബീച്ചിലേക്ക് ഇറങ്ങി. അതിനകത്ത് 2 കുട്ടികളെ, 2 ഗൗതമി എന്ന് പറയുന്ന ആ കുട്ടീനെ, 2 കുട്ടികൾ പെട്ടെന്ന് കടലിലേക്ക് പോയി. അന്നേരം മറ്റേ സുഹൃത്ത് പിടിക്കാൻ നോക്കുന്ന സമയത്ത് 3 പേരും കടലിൽ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലൈഫ് ഗാർഡുകൾ ഓടി. സതീഷ് എന്ന് പറഞ്ഞ നമ്മുടെ ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു, ലൈഫ് ഗാർഡ് അദ്ദേഹമാണ് ആദ്യം ഓടിച്ചത്. ഷാജിനം പോയത് കൊണ്ട് ഞാൻ പോയി, അതുകഴിഞ്ഞ് ജോസ് വന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരോട് ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. നമ്മൾ ഇപ്പൊ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇച്ചിരി കുറച്ചധികം വെള്ളം കുടിച്ചിട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ വരുന്ന പല ആൾക്കാരോട് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഈ മൺസൂൺ സമയമാണ്, കടല് പ്രത്യക്ഷമായി നിൽക്കുന്ന മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മണ്ണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആരെങ്കിലും താഴോട്ട് ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവർ മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാൻ നമ്മൾ ലൈഫ് ഗാർഡുകൾ പലതവണ നമ്മൾ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈഫ് ഗാർഡുകൾ വിസിലടിച്ച് വിസില് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഈ വരുന്ന സന്ദർശകർ പല ആൾക്കാരും കേൾക്കാറില്ല. പക്ഷെ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹത്താല് നമ്മളൊരു നിമിത്തമാകുന്നേ ഉള്ളൂ, ആ കുട്ടികൾ എന്തായാലും സുരക്ഷിതമായി നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല, നോർമൽ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതൊരു ആശ്വാസമാണ്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ പോലീസിൽ പോയത്. 2:30 കഴിഞ്ഞപ്പോഴായിരുന്നു ഈ അപകടം നടന്ന സംഭവം. അപ്പൊ അതിനു മുമ്പേ 11 മണിക്ക് തൊട്ട് ഈ പിള്ളേർ ഇവിടെ ഉണ്ട്, എസ് എൻ കോളേജ്. അവർ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കും. അതേപോലെ തന്നെ പല കുട്ടികളും ഇതേപോലെ ക്ലാസ് കട്ട് ചെയ്തിരിക്കും. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഈ കുട്ടികൾ അതാ നമ്മൾ അതുമാത്രമല്ല, നമ്മൾ സദാചാര ആൾക്കാരായി മാറും. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇതേപോലെ സ്കൂൾ കുട്ടികൾ 10-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ക്ലാസ് കട്ട് ചെയ്ത് വന്ന് രാവിലെ തൊട്ടേ ഇരിക്കുന്നുണ്ട്. പല കുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ് കൊട്ടപ്പുറത്തുമാരൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ ഇതിനൊക്കെ ചോദിക്കുക എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവണം. കാര്യം നമ്മൾ ജീവൻ രക്ഷിക്കാൻ മാത്രമല്ലല്ലോ, കാര്യം ഇത്തരം കാര്യങ്ങൾ കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു പരിഹാരം എന്തായാലും അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ ഇപ്പോൾ പറയാനുള്ളത്. അല്ല, അവര് കാല് നനയ്ക്കാൻ പോയതാണ്. അപ്പൊ ഞാൻ ആൺ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിലക്കിയെന്ന് പറഞ്ഞു, ഇറങ്ങല്ലെന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടികൾ ഇറങ്ങി പോകുന്നത്. 2 കുട്ടികൾ ആദ്യം കടലിൽ ഇറങ്ങി, 3 പേര് ഒരുമിച്ചാണ് ഇറങ്ങിയത്. 2 കുട്ടികൾ എന്റെ ഒരു കുട്ടി തിരിച്ചു കയറി പെട്ടെന്ന് വന്ന് തിരക്കകത്ത് ആ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് കടലിലെടുത്ത് പോവുകയായിരുന്നു ചെയ്തത്. ഇതേപോലെ പെട്ടെന്ന് കയറി വരും. മൺസൂൺ കാലമാണ്, അപ്പം നമുക്ക് പറയാനുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഒരാള്. ഇപ്പൊ മൺസൂൺ കാലമല്ലേ, നമുക്ക് ഇപ്പം കാലവർഷം ആയതുകൊണ്ട് നല്ല രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന സമയത്താണ്. അതുപോലെ മാത്രമല്ല, നമ്മൾ 50 മീറ്ററോളം നമ്മുടെ ബീച്ച് കൊല്ലം ബീച്ച് പോയിട്ടുണ്ട്, തീരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കര നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ല, കേൾക്കത്തില്ല. കാര്യം എന്ന് വെച്ചാല് നമുക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്തരം ആക്ടിവിറ്റീസിൽ നിന്ന് ഇറങ്ങരുത്. കാര്യം ഇപ്പം കഴിഞ്ഞ 1 മാസക്കാലമായി നമ്മളെല്ലാം വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്, പുഴയിലൊക്കെ ഇറങ്ങി അപകടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുളിക്കാൻ ഇറങ്ങി അപകടം സംഭവിക്കുന്നു, ഇതേപോലെ മുങ്ങി മരിക്കുന്നതിന്റെ സംഭവം തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് പോലും നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ലെന്നുള്ള കാര്യം വളരെ വിഷമത്തോടുകൂടി ഞാൻ പറയാം. കാര്യം വെച്ചാൽ ഒരു ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് മാത്രമല്ല, നമ്മൾ ഇത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്തുമ്പോഴും ഇതിനകത്ത് ഒരു ഒരു പ്രശ്നം വെച്ചാൽ അതിശക്തമായ തിരയാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോഴും നമുക്ക് അപകടം സംഭവിക്കാം, എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പം ബീച്ചിലെത്തുന്ന സന്ദർശകരോട് പറയുന്ന വെച്ചാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദയവായി നിങ്ങൾ ലൈഫ് ഗാർഡുകളുടെയും ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും
വാക്കുകൾ കേൾക്കണം. നിങ്ങളുടെ ജീവൻ എന്താ പറയുക, ചിരിച്ചു വന്നിട്ട് തിരിച്ച് മരിച്ചു തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം പറയുന്നത്. കരയിൽ എത്ര നേരം വരെ ഇരിക്കുന്നതിലും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല, നമ്മള് ലൈഫ് ഗാർഡുകൾ ഇവിടെ ഉള്ള ഡ്യൂട്ടിയിലുള്ള ടൈമിൽ നമ്മൾ പറയും എത്ര മണിക്ക് എവിടെയൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കാന്നുള്ളത്. കാര്യം ഒത്തിരി ആൾക്കാർ ഫാമിലിയായിട്ടൊക്കെ വന്ന ആൾക്കാർ നമ്മൾ പറയുന്നത് നമ്മളോട് ചോദിച്ചിട്ടൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പല ഇതിനകത്തുള്ള പ്രശ്നം ചില ഈ വിദ്യാർത്ഥികളാണ് കൂടുതൽ ഈ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ. കാര്യം നമ്മളിപ്പോ ബീച്ചിന്റെ തന്നെ ദൂരം നവീകരിച്ചതിന് ശേഷം പുതിയതായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം വെച്ചാല് ബീച്ചിന്റെ ദൂരം കൂടുന്തോറും ഈ വരുന്ന ആൾക്കാരേക്കും അവിടെ എല്ലാം ബീച്ചാണെന്ന് അറിയാം. ബീച്ചിന്റെ നമ്മൾ കാണുന്ന എല്ലാം ബീച്ചാണ്. ചേട്ടനാണ് ഞാൻ പറഞ്ഞത്, സതീഷ് ചേട്ടൻ രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പൊ ചേട്ടനോട് ഞമ്മള് ഇവിടെ ഞങ്ങൾ നേരത്തെ വിഷയിട്ടിരിക്കുന്നു. ഇവരെ ടവന്റെ പറ്റേ നിപ്പുണ്ടായിരുന്നു. എന്റെ അപ്പുറം ഭക്ഷണം കഴിച്ചു. ഇവര് ആ എന്തിട്ട് പോയി. ഞങ്ങൾ ഇവിടെ ഉള്ള കാരണം ഞങ്ങളുടെ നോട്ടം എത്താത്ത സ്ഥലത്തോട്ടാണ് അവർ പോയത്. അവര് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വെള്ളത്തിൽ വീഴുകയത്. ഇപ്പഴേ കടൽ കാണാൻ പോയി, നിങ്ങൾക്ക് തന്നെ കാണാൻ പോയി. ഈ കടലത്ത് വീണ് പോയാൽ എങ്ങനെയാ, ഒരു ഭാഗ്യവശാൽ കിട്ടി അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒക്കെ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാക്കി കിട്ടുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉത്തരം പറയണ്ടേ. ഞങ്ങളുടെ എന്നിട്ട് ഞങ്ങൾ 10 മിനിറ്റ് നടന്നു കുട്ടിയുടെ 10 മിനിറ്റ്. ഈ രണ്ട് പിള്ളേരായിട്ട് 10 മിനിറ്റ് നടന്നു. പിള്ളേർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മള് ക്യാരഞ്ചിൽ കൊണ്ടുവന്നിട്ട് പിള്ളേർ എണീറ്റ് നിൽക്കാനുള്ള ഒരു ഊർജ്ജം ഇല്ല ഇവർക്ക്. ഇവരാകപ്പോ ആടെ ടയർഡായിപ്പോയി. ഇവർക്ക് എണീറ്റ് നിൽക്കാനുള്ള ആവതില്ല. അവര് നമ്മളെ കൊണ്ടുവന്നിട്ടും നമ്മളെ പിടിച്ച് വീഴ് ചെയ്ത് എത്ര സമയം. ഞാൻ സഹിതം വെള്ളം കുടിച്ചിരിക്കുക. നമ്മള് നമ്മുടെ ഈ ബീച്ചിൽ ഈ സമയത്ത് മൈസൂർ സമയത്ത് മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾ മാധ്യമം പറയണം ബീച്ചിൽ ഇറങ്ങരുത്. കാലിൽ വയ്ക്കാൻ പോയി ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ചല്ല കൊല്ലം ബീച്ച്. വെരി ഡേഞ്ചർ ബീച്ചാണ്. ഇപ്പൊ പിള്ളേർ കാലിൽ വയ്ക്കാൻ പറയണതാ അല്ല. അവർക്ക് നമ്മൾ ഫസ്റ്റ് ആ പൂട്ടി നോക്കി ആ പോയിട്ട് പിന്നെ പൾസും ബ്രീത്തും നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് പൾസും ബ്രീത്തും ഉണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മാർഗമല്ലേ ഉള്ളു. അത് പൾസും ബ്രീത്തും ഇല്ലെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി. ഇവർക്ക് ബ്രീത്തിങ് ഉണ്ടായിരുന്നു, പൾസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മള് പിന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നോർമലാണ് കുഴപ്പമൊന്നുമില്ല. കുറെ വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ചു വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഒരു 5 മിനിറ്റ് കിടന്നാൽ നമ്മളെ മിക്സിയിൽ അടിക്കുന്ന പോലെ നമ്മുടെ തന്നെ ആരോഗ്യം നഷ്ടപ്പെടും. നമുക്ക് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതേപോലെ പിള്ളേർക്ക് എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ആ പറ്റുന്നില്ല നമുക്ക്, അവർക്ക് എനിക്ക് നിൽക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. ആ പോലെ കൊഴിഞ്ഞു പോകും. നമ്മളിനകത്ത് കിടന്നാണോ നീന്തുന്ന പോലെയല്ലല്ലോ. ഇതിനകത്ത് കിടന്ന് കടലിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടിക്കല്ലേ, അടിക്കുമ്പോ നമ്മൾ അതിനകത്ത് കിടന്ന് ഇത് ചുരുണ്ട് മറിയാം. ഇല്ല ബോധം നമുക്ക് ചെറിയ ഒരു കുട്ടിക്ക് ചെറിയ ബോധം ഉണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. അവർ ഈ നമ്മൾ കൂടുതൽ പോയില്ലെങ്കിൽ ഇവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് എണീറ്റ് വരാൻ പറ്റുന്നില്ല. നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് പോലും അവർക്ക് എണീറ്റ് വരാൻ പറ്റുന്നില്ല. രാവിലെ 6 മണി സമയം മുതല് ഓക്കെ 6 മണി സമയം മുതല് ഇതിന്റെ പല സ്ഥലങ്ങളിലായിട്ടും കൊടയും കൊണ്ടിരിക്കുന്ന കുട്ടികളും ചെറുപ്പക്കാരെയും കാണാറുണ്ട്. ഉണ്ടല്ലോ. നമ്മൾ അഥവാ ചെന്ന് ചോദിച്ചാൽ ഞങ്ങള് പ്രായപൂർത്തിയായി. ഞങ്ങള് ഒരു ബോയ്സും ഗേൾസും ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഇരിക്കും നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും? കാരണം നമ്മൾ എന്ത് പറയാൻ പറ്റും? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്ന് പറയാൻ നമുക്കെല്ലാം പറയാൻ പറ്റും. അല്ല, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ 10 മണിക്ക് ശേഷം സ്കൂളിലെത്താത്ത കുട്ടികളെ പണ്ടൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, രക്ഷകർത്താക്കളെ വിളിച്ച് അവരെ അന്വേഷിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 8-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, കൊച്ചു കുട്ടികളാണ് ഇവിടെ ഈ പിന്നെ 10 മണിക്ക് ശേഷം നമ്മുടെ സ്കൂൾ വിദ്യാലയങ്ങളുള്ള ദിവസങ്ങളിൽ ഇവിടെ ബീച്ചിൽ രാവിലെ കഴിഞ്ഞവരെ ബാഗ്സ് നമ്മുടെ റൂമിനകത്ത് ഈ പിള്ളേരുടെ ബാഗ്സ് ബാഗ്സ് നമ്മളിപ്പോ റൂമിലെടുത്ത് വെച്ച് ബാഗ്സ് ഉണ്ട്. ഇവർക്ക് ഇന്ന് ഹോളിഡേ അല്ലേ, ഇന്ന് വർക്ക് ഡേ അല്ലേ, ഇങ്ങനെ പിള്ളേരെ ക്ലാസ് കട്ട് ചെയ്ത് വരുന്നു എന്ന് പേരൻസ് അറിയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറയണം വരാത്ത പിള്ളേരെ അവർ അവർ കോണ്ടാക്ട് ചെയ്യണം. പിന്നെ രക്ഷകർത്താവ് കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കൊല്ലം ബീച്ച് ഡ്യൂട്ടി ചെയ്യുന്ന ഈ ലൈഫ് ഗാർഡ്സ് അല്ലാതെ വേറെ ആർക്കും പരാതിയില്ല. അത് പിന്നെ അത് മാത്രല്ല, നമുക്ക് ഇപ്പൊ ബീച്ച് എന്ന് പറയുന്നത് മറ്റേ പള്ളിത്തോടം ഒരു ബീച്ച്. ഇപ്പൊ മറ്റേത് കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞ ഈസ്റ്റിന്റെ ഒരു കൺട്രോളായിരുന്നു നമ്മുടെ കൊല്ലം ബീച്ച്. ഇതിപ്പോ അവിടെ വാഹന സൗകര്യം ഉള്ളതുകൊണ്ട് വടക്കുവശ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുന്ന സംവിധാനം ഉണ്ട്. ഇപ്പം
അപ്പൊ അവിടം വരെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് അഥവാ ഇവിടെ നമുക്ക് അത് ഒരു പക്ഷേ ഒരാളെങ്കിലും മിസ്സായെങ്കിൽ ഈ നാട്ടുകാരുടെ ചീത്ത മൊത്തം നമ്മൾ കേൾക്കണം, ഈ നാട്ടുകാരുടെ ചീത്ത മൊത്തം നമ്മൾ കേൾക്കണം. പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ലൈഫ് കേസിൽ ഉണ്ടായിട്ട് നിങ്ങളെ നിങ്ങളുടെ അവിടെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അവിടെ പോയി എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ കിടന്ന് നമ്മൾ അര മണിക്കൂറോളം കഷ്ടപ്പെട്ട് ഞാനും വെള്ളം കുടിച്ച് എന്റെ എന്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇവരൊന്നും നമ്മളെ രണ്ട് ചുറ്റി പിടിച്ചാ പോയെ, ഇവർ രണ്ടുപേരെയും കുറിച്ച് സാറേ ഇനിയിപ്പോ ആയിരിക്കും വന്ന് ഈ മാസമല്ല ആഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞ മഞ്ഞേക്ക് എത്തും, ആഗസ്റ്റ് വരെ കടൽ കയറും. ഇപ്പൊ ഈ നമ്മുടെ അത്തക്കടൽ എന്ന് പറയില്ല, അത്തക്കടല് ഓണം വരെ, ഓണത്തിലുള്ള അത്തക്കടൽ വരെ കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞേക്ക് എത്തണമല്ലോ, അതുവരെ നമ്മുടെ കര പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ പ്രത്യേകിച്ചും അവിടെ പുലിമിട്ടിട്ടായിരിക്കണം. ഇവിടെ നമ്മുടെ കൊല്ലം ബീച്ച് ഞാൻ ഇത്രയും നാള് 2007 ജോലി കയറിയത്, ഇത്രയും കര പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത്രയും കര പോകുന്നത്. മറ്റാണ് നമ്മൾ അവിടെ നമ്മൾ ടവറിന്ന് ഒരു 1800 മീറ്റർ നടന്ന് വരണം, ബീച്ചിലോട്ട് പടിഞ്ഞാട്ട് വരണം, നമ്മൾ കുടയും കുത്തി ഇരിക്കണമെങ്കിൽ ഒരു 800 മീറ്ററിൽ വരണം. ഇതിപ്പോ ഇല്ല, ആ ഒരു 10 കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റോഡും കടലും കൂടെ ആയി. കൊല്ലം തോടും ബീച്ചുമായിട്ട് ഏകദേശം 1 ആകും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ സംഭവിക്കും. അല്ല വെള്ളം കയറുന്നത് കായലും പിന്നെ കടലും കൂടെ ആകുമ്പോ കായലോട്ടല്ലേ വെള്ളം കയറുന്നത്, അത് ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ട് വയ്ക്കുന്നവരാണ് പോലീസറുണ്ടാവും, നമ്മളെ നമ്മുടെ എസ് എൻ ആർ തയ്യാറാക്കുന്ന പോലീസുകാരാണ് നമ്മളെ തയ്യാറാക്കുന്നത്. അതപ്പുറമൊന്നും അവർ പോലീസുകാർ നമ്മൾ ഡീറ്റെയിൽസ് അറിയിച്ചു. രണ്ട് പിള്ളേർ ഡ്രസ് വളരെ വൾഗറായി പോയി, പക്ഷേ ഡ്രസ് കീറേണ്ടി വന്നു. ഈ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന മൽപ്പെടുത്തുന്ന കടലുമായിട്ടുള്ള ഇതിന് രണ്ട് പിള്ളേർ ഡ്രസ് അവരുടെ ഒക്കെ കീറി, ആ ഡ്രസ് ചേഞ്ച് ചെയ്യണം. അത് അവിടെ ഒരു കൂടെ വന്ന ഒരു കുട്ടികൾ പറഞ്ഞു, പക്ഷെ അത് മേടിച്ചില്ലെന്ന് അറിയത്തില്ല. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഡ്രസ് വേണമെന്ന് ഡോക്ടർമാര് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫ് ബാങ്ക് ടവറിലായിരിക്കുമ്പോഴത്തേക്ക് 100% സുരക്ഷിതമാണ്, അത് കുഴപ്പമില്ല. ഞങ്ങൾ പോയാൽ അല്ലെങ്കിൽ പോലീസുകാരെ എത്തിക്കണം, ഇവരെ രണ്ടിനും നമുക്ക് എത്തിക്കാനുള്ള മാർഗമുള്ളൂ.